ഒരു വലിയ പർവ്വതം. പർവ്വതത്തിന്റെ ഇരുവശങ്ങളിലും രണ്ട് ഗോത്രങ്ങൾ താമസിച്ചിരുന്നു. അതിൽ ഒരു ഗോത്രക്കാരുടെ മുടി കറുപ്പും മറ്റേ ഗോത്രക്കാരുടെ മുടി ചെമ്പിച്ച നിറവുമായിരുന്നു. ഈ രണ്ട് ഗോത്രങ്ങളും തമ്മിൽ വലിയ സ്നേഹത്തിലും സൗഹൃദത്തിലുമാണ് അവർ കഴിഞ്ഞുകൂടി. കമ്പുകളുടെ ഒരു സൈഡ് കൂർപ്പിച്ച് അത് നാട്ടിവെച്ച് വേലി ഉണ്ടാക്കിയാണ് മറ്റു മൃഗങ്ങളിൽ നിന്നും അവരുടെ വീടിനെ അവർ സംരക്ഷിച്ചിരുന്നത്. അത് മാത്രമല്ല, കമ്പുകളുടെ ഒരു സൈഡ് മിനുക്കി മൊനയാക്കി അതെറിഞ്ഞാണ് പലപ്പോഴും അവർ വേട്ടയാടിക്കൊണ്ടിരുന്നത്. അപ്പൊ രണ്ട് ഉപയോഗം ഉണ്ടായിരുന്നു. ഈ കാറ്റും മഴയിലും പെട്ട് മരങ്ങൾ പലതും ഒടിഞ്ഞു വീണപ്പോൾ അവർ തീരുമാനിച്ചു, വെറുതെ ഈ മരങ്ങൾ അങ്ങനെ കിടന്ന് നശിച്ചു പോകണ്ട, അത് നമുക്കൊരു ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ച് ഇവരെ കമ്പുകൾ പലതും എടുത്ത് കൂർപ്പിച്ച് അത് സ്റ്റോക്ക് ചെയ്തു വെച്ചു. അങ്ങനെ ഇരിക്കവെ ചെമ്പൻ മുടിക്കാരെന്ന ഒരാൾ ഇവരുടെ അടുത്ത് വന്നപ്പോൾ കണ്ട കാഴ്ച, കമ്പുകളെല്ലാം കൂടെ കൂർപ്പിച്ച് ഒരു മൂലയ്ക്ക് ഒരുപാട് അടുക്കി വെച്ചിരിക്കുന്നു. ഇദ്ദേഹം അപ്പുറത്തി എന്ന് പറഞ്ഞു, അറിഞ്ഞോ അവര് കമ്പുകളെല്ലാം കൂടെ കൂർപ്പിച്ച് വെച്ചിരിക്കുക, നമുക്കെതിരെ യുദ്ധം ചെയ്യാം. ഒന്ന് രണ്ട് പേരെ ചാരന്മാരായിട്ട് വിട്ടു. അവരും പറഞ്ഞു ശരിയാ, അവിടെ കുറിപ്പിച്ച് വെച്ചിട്ടുണ്ട് കമ്പുകൾ. അങ്ങനെ അവർ യുദ്ധത്തിൽ വരുവാണെങ്കിൽ നേരിടാൻ നമുക്കും ആയുധം വേണമെന്ന് പറഞ്ഞുകൊണ്ട് താഴെ വീഴാത്ത മരങ്ങൾ പോലും അവർ വെട്ടി അത് കുറിപ്പിച്ച് അവർ വെച്ചു. ചുരുക്കം പറഞ്ഞാൽ ഒരുപാട് വൃക്ഷങ്ങൾ താഴെ വീണു. ഒരു ദിവസം ഈ കറുത്ത മുടിയുള്ള ഗോത്രത്തിലെ തലവൻ ആ കുന്നിന്റെ മുകളിലേക്ക് കയറി, എന്നിട്ട് താഴോട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ച വൃക്ഷങ്ങൾ ഒരുപാട് വെട്ടി നശിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മാനസികമായി വളരെ പ്രയാസം തോന്നി. ആ സമയത്ത് അപ്രതീക്ഷിതമായി ചെമ്പൻ മുടിയുള്ള വർഗക്കാരുടെ തലവനും ആ കുന്നിന്റെ മുകളിൽ എത്തി. രണ്ടുപേരും മുഖാമുഖം കണ്ടു. രണ്ടുപേരും ആയുധമെടുത്ത് ഓങ്ങാൻ തുടങ്ങി. ആയുധമെടുത്ത് ഓങ്ങിയെങ്കിലും രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ നോക്കി. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെ കയ്യിൽ നിന്ന് ആ കമ്പുകൾ താഴെ വീണു. ഓടി വന്ന് ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ചു. അവർക്ക് മനസ്സിലായി വെറുമൊരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് ഇത്രയും കാലം രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ പിരിഞ്ഞു നിന്നത്. മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ അകറ്റുന്നത് എന്താ? അവരെക്കുറിച്ചുള്ള ചില സംശയങ്ങളാണോ? ഭാര്യ ഭർത്താവിൽ നിന്ന് അകലുന്നതും ഭർത്താവ് ഭാര്യയിൽ നിന്ന് അകലുന്നതിൻ്റെ ഒക്കെ ഒരു പ്രധാന കാരണം ഈ സംശയത്തിൻ്റെ വിത്താണ്. സംശയത്തിൻ്റെ ഒരു വിത്ത് ഒരു മനുഷ്യനിൽ വന്നാൽ അവന് പിന്നെ ആരെയും സ്നേഹിക്കാൻ കഴിയില്ല, ഹൃദയം തുറന്ന് ഇടപെടാൻ കഴിയില്ല. അങ്ങനെ അല്ലല്ലോ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. തുറന്ന് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയാതെ വണ്ണം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് വന്നിരിക്കുന്ന സംശയ വിചാരങ്ങൾ ഇന്ന് രാവിലെ ഞങ്ങൾ പരിപൂർണമായി എടുത്തു മാറ്റുകയാണ്. കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ.